പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സീരിയലായാലും സിനിമയിലും കടന്നു വരുമ്പോ കുറെ പലർക്കും പല അനുഭവങ്ങളും പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം തുഷാരയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ സീരിയലായാലും സിനിമ ഇതിലായാലും? സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് ഞാൻ പറയുന്നത്. അതെ, അത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒന്നും ആവണ്ട. ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മളൊരു പെണ്ണാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരാണുവാണെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവര് അത് നമ്മളെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പം നമുക്ക് ഇഷ്യൂ വരും, ഉറപ്പായിട്ടും വരില്ലേ. ഇപ്പൊ ആണും പെണ്ണും ആണ് എന്നോട് ഇഷ്ടം പറയാൻ പാടില്ല, എനിക്ക് നിന്നോട് താല്പര്യമുണ്ട് എന്ന് പോലും പറയണോണ്ട് ബുദ്ധിമുട്ടില്ല. എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ നോ പറയാം. പക്ഷെ നമ്മളെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ആൾക്കാർ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് പൊള്ളും. നമ്മളപ്പൊ അവരോട് റിയാക്ട് ചെയ്യും, ആദ്യമൊക്കെ റിയാക്ട് ചെയ്യും, പിന്നെ പിന്നെ വിചാരിക്കും ഇത് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല, റിയാക്ട് ചെയ്യാതെ അങ്ങ് വിടും, കാര്യമില്ല എന്നുള്ളത് കാരണം. പിന്നെ ബാഡ് എക്സ്പീരിയൻസ് സിനിമ സീരിയൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു ട്രെയിനിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് എവിടുന്നും ആ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. പക്ഷെ എന്തെങ്കിലും ഇപ്പൊ പറയാൻ പറ്റാവുന്ന അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യം ഇത് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതല്ല, പക്ഷെ തുറന്നു പറയുന്ന ആളുകളുണ്ട് ബോൾഡായിട്ട്. അല്ല, ബോൾഡായിട്ട് തുറന്നു പറയാൻ മാത്രം അങ്ങനെ ഇങ്ങനെ സിനിമ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽന്ന് മാത്രം പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഏത് ഇതില് പോയാലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മളോട് ബെനിഫിറ്റ് എടുക്കാൻ നോക്കും, ഇല്ലേ? അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? ഇയാൾക്കും ഫീൽ ചെയ്തിട്ടില്ലേ? അല്ലാണ്ട് നമ്മൾ ആരെയും മൈൻഡ് ചെയ്യാണ്ട് പോവാണെങ്കിൽ ആരും നമ്മളെ വന്നിട്ട് ഇതാക്കാനൊന്നും പോണില്ല. പക്ഷെ എവിടെയെങ്കിലും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു വർക്കിന് വേണ്ടി ഞാനൊരു ഡയറക്ടറെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അയാള് ചിലപ്പോ എക്സ്പെക്ട് ചെയ്യും ആയിരിക്കും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരു വർക്ക് വന്ന് അത് അറിഞ്ഞ് കണ്ട് അടുത്ത വന്നിട്ടല്ലാതെ ഞാൻ 12 വർഷമായി ഇൻഡസ്ട്രിയില് നാടകങ്ങളും അതും ഇതൊക്കെ ചെയ്ത് നിൽക്കണു. ഒന്ന് ഒരു വർക്ക് കണ്ടിട്ട് അടുത്തത് വന്നതല്ലാതെ വേറെ ഒന്നിൻ്റെയും പുറത്ത് എനിക്ക് ഞാനിതുവരെ ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുമില്ല, വന്നിട്ടുമില്ല. ഡ്രാമയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ലൈവായിട്ട് നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡയലോഗ്സ് പറയുന്നത് പോലെ, പക്ഷേ സീരിയലിലും സിനിമയിലൊക്കെ ആകുമ്പോൾ ഡബിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഡബിങ് ഒക്കെ ചെയ്യുമ്പോൾ? എന്തെങ്കിലും സീരിയലില് മാത്രമാണ് ഈ പ്രോംപ്റ്റിന്റെ വിഷയം വരുന്നത്. സിനിമയിൽ ഞാൻ ഇപ്പൊ ചെയ്ത പടവും സിങ് സൗണ്ടാ, പിന്നെ തട്ടി മുട്ടിയാണെങ്കിലും ഞാൻ ചെയ്യണ യൂട്യൂബിലുള്ള കേമി അങ്ങനത്തെ എല്ലാത്തിലും ഞാൻ ചെയ്യുന്നത് സിങ് സൗണ്ടാണ്. ഇപ്പൊ സൂര്യ കോമഡി ചെയ്യുന്നതും സിങ് സൗണ്ടാ. പ്രോംപ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടാസ്ക്കാണ് അത്. എൻ്റെ ആക്ടിങ് എന്നെ ശ്രദ്ധിച്ചറിയാം, സീരിയലിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ, അല്ലെങ്കിൽ അവർ അത്രയും നന്നായിട്ട് ചെയ്തു തരണം, അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. അപ്പൊ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്റെ ആക്ടിങ്ങിന്റെ രീതി തന്നെ മാറിപ്പോകുന്ന പോലെ തോന്നുന്നു. നമ്മൾ വിചാരിച്ച എക്സ്പ്രഷൻ അല്ല, അതിന് എനിക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല. അതിന് നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്ക് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സീരിയലിൽ നമുക്ക് കാണാതെ പഠിക്കാനുള്ള ടൈമും ഇല്ല, സ്ക്രിപ്റ്റ് പോലും വായിക്കാനുള്ള സമയം ചില സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുക? ശീലമാവുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബെസ്റ്റ് ആണോ പുറത്തേക്ക് വരുന്നതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പോ ഒരു ഡയലോഗ് മൊത്തം കാണാതെ പഠിച്ചു വെച്ചിട്ട് നമ്മുടേതായ ഐഡിയയിൽ കുറെ ജസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ വരുമല്ലോ. പക്ഷെ പ്രോംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കെട്ടിയിട്ട പോലെയാവും. സിനിമയുടെ കാര്യങ്ങളും സീരിയലിലെ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? കണ്ണൂർ തന്നെയായിരുന്നു. എന്താണ് ഒരു വിഷമം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോ? എന്റെ നാട്ടുകാർക്കറിയാം ഞാൻ ഒരു വിപ്ലവം ഉണ്ടാക്കിയ ആളാ 10ാം ക്ലാസ് തോറ്റിട്ട്. കണക്കില് മാത്രം 3 മാർക്ക്, കണക്ക് ഞാൻ ഒരിക്കലും സെറ്റ് ആവില്ല. കണക്ക് മാഷിന്റെ കിട്ടിയ അടിക്ക് കൈയും കണക്കൂല. ഇങ്ങനെയോ 3 മാർക്കോ? അതുകൊണ്ട് പഠിത്തത്തിന്റെ കാര്യം ഏകദേശം മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബികോം ഒക്കെ പഠിച്ച് അതും പൂർത്തിയാക്കിയിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. ആരോടും പറയണ്ട ഇങ്ങനത്തെ സത്യങ്ങളൊന്നും നമ്മൾ വിളിച്ച് പറയാൻ പാടില്ല, പറയാൻ പാടില്ല. പഠിത്തത്തിന്റെ കാര്യം ഏകദേശം കിട്ടിയല്ലോ. എന്തെങ്കിലും അപ്പോ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഇപ്പൊ ഈ കലയോട് തന്നെയാണ് താല്പര്യം, അല്ലെങ്കിൽ ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു 3 മാർക്കാണ്? ഞാനെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിരുന്നു. അപ്പോ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ജനിച്ചതൊക്കെ വലിയ വീട്ടിലൊക്കെ ആണെങ്കിലും എൻ്റെ അമ്മയും ഞാനും അനിയനും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു +2 കഴിഞ്ഞ തൊട്ട് ഡാൻസ് പഠിപ്പിച്ചിട്ട് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ +2 കഴിഞ്ഞത് തൊട്ട് എൻ്റെ വാർഷികത്തിനും എൻ്റെ ഡാൻസിൻ്റെ നാട്ടുകാർ
നാട്ടിൽ നമ്മളെ കോഴി വായി നോക്കി പിള്ളേരുണ്ടാവല്ലോ, അവരെന്താ പറയണെന്ന് അറിയാം, തുഷാരയുടെ ഓട്ടമത്സരം കാണാൻ പോണ ഞാൻ എൻ്റെതായ രീതിയിൽ പിള്ളേരെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു. അപ്പൊ എന്റെ കൂടെ കുറെ പരിവാരങ്ങളും ഉണ്ടാവും ഞാൻ ഡാൻസ് പഠിപ്പിക്കണേ. ചിമിട്ട് പിള്ളേര്, എന്റെ കണ്ണൂർ സ്ലാങ് ആണ് കേട്ടോ, ചിമിട്ട് പിള്ളേരും ഞാനും ഉണ്ടാവും. അപ്പൊ അപ്പത്തൊട്ടേ ഞാൻ ചെയ്ത് തുടങ്ങിയതാ. എന്തായിരുന്നു ചോദിച്ചു, ഞാൻ മറന്നുപോയി, കട്ടായി പോയില്ലേ? അതാണ് ഇതിന് സീരിയസ് ആയിട്ട് ഞാൻ എടുത്തു തുടങ്ങിയത്, ആ ഡാൻസ് പഠിപ്പിച്ചു. അപ്പൊ ഞാൻ ഈ പഠിത്തത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാറൊന്നുമില്ല, അതിനെനിക്ക് അങ്ങനെ ഒരു മൈൻഡും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എപ്പോഴും ഏൺ ചെയ്യുക, അമ്മേനെ സേഫ് ആക്കുക, അങ്ങനെ അന്ന് തൊട്ടേ തുടങ്ങിയത്. അപ്പം ഇത്രയും വലിയ വീട്ടിലായിട്ടും ഞാൻ എൻ്റെ നാട്ടില് ഒരു എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ കാര്യം, അവിടുത്തെ മെമ്പറാണ്, ഇപ്പൊ മെമ്പർ ആയിട്ടിരിക്കുന്ന ചേട്ടനാണ് ഞങ്ങൾക്ക് പുസ്തകമൊക്കെ മേടിക്കാൻ പൈസയും ഒക്കെ തന്നിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത അവസ്ഥയെന്നാണ് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഉള്ളത്. അപ്പൊ നമ്മൾ പറയില്ല, നമ്മളെ സ്ട്രഗിൾ തന്നെയാണ് നമ്മളെ സ്ട്രെങ്ത്. എല്ലാവരുടെയും ഇപ്പൊ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യർ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടാവും എന്ന് പറയുന്നത് ശരി തന്നെയാണ് അല്ലേ? അല്ല, എല്ലാവരുടെയും ലൈഫിൽ സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷെ ചില ആൾക്കാർക്ക് വീട്ടിൽ തന്നെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മളായിട്ട് ഇപ്പൊ ഒരു ആക്ടർ ആവാൻ ഇറങ്ങുന്നു, അതിന് എന്തായാലും ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. ഇപ്പം നമ്മൾ സേഫ് ആയിട്ട് ഇത്രയും കാലം നിന്നിട്ട് പെട്ടെന്ന് വേറൊരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും അതിനൊരു സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ ചെറുപ്പം തൊട്ട് നമ്മൾ വേറൊരു തരം ലൈഫ്. ഞാൻ എപ്പോഴും നമ്മൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും മക്കള് ഇവർ പിരിയില്ല, ഇവരൊന്ന് വളർന്ന് വലുതാവുന്ന വരെ പിരിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ എല്ലാവരുടെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും. കാരണം ഈ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായിട്ട് ഇടി ഉണ്ടാവുമ്പോൾ എൻ്റെ മൈൻഡിന് ഭയങ്കര ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. കാരണം അങ്ങനെ വളരുന്ന കുട്ടികൾ എന്തൊക്കെ അനുഭവിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ എനിക്ക് സ്ട്രെങ്ത് ആണ്, ബട്ട് അത് അനുഭവിക്കുമ്പം അനുഭവിക്കുന്ന സമയത്ത് ഒന്നും എളുപ്പമല്ലല്ലോ. ശരിക്കും ഇപ്പൊ ഒരു പ്രൗഡാണെന്ന് തന്നെ തോന്നുന്നുണ്ടാവില്ലേ? അതാ അമ്മയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഞാനും എന്റെ അനിയനും കൂടെ. ഇപ്പൊ അച്ഛൻ മരിച്ചു, അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അമ്മ നാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പോ അമ്മേനെ ഞങ്ങള് മാട്രിമോണിയിലൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു വിട്ട് 58-ാമത്തെ വയസ്സിൽ. എതിരായിരുന്നു, പക്ഷെ ഞാനും അർജുനും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അമ്മയ്ക്കും അങ്ങനെ ഒരു എനിക്കും എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഒരു നല്ല പാർട്ട്ണർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. ഞങ്ങള് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അമ്മേന്റെ ജീവിതം മുഴുവനും. അപ്പോ എനിക്ക് തോന്നി നമ്മളിപ്പോ എത്ര പൈസ ഉണ്ടാക്കി കൊടുത്താലും ഇതാക്കിയാലും ഒക്കെ ഒരാളുടെ എടുക്കുന്ന കിട്ടുന്ന ലവ് അതൊക്കെ വേറെ തന്നെയല്ലേ. നമുക്ക് കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അങ്ങനെ ആലോചിച്ചിട്ടാണ് മാട്രിമോണിയിൽ തപ്പി ഞാനും അനിയനും കൂടെ ഒരു നല്ലൊരു അടിപൊളി അങ്കിളിനെ അമ്മക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവരുടെ ലൈഫ് ഇപ്പൊ സെറ്റാണ്. സെറ്റാണല്ലേ? ഇപ്പൊ അനിയനും കല്യാണം കഴിച്ചു. അത് തന്നെ ചോദിക്കാൻ വരെയായിരുന്നു. ഇപ്പൊ പ്രണയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇപ്പൊ വിവാഹത്തെ പറ്റി എന്തെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? വിവാഹത്തെ പറ്റി ചിന്തിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സീരിയസ് ആ ഇപ്പൊ ഞാൻ ഇപ്പോഴും ഈ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ.